ായി മാറി മറയേണ്ടതോത്ത് ചന്ദ്രനക്ഷത്രകൾ വിതുമ്പുമ്പോ മാറ്റമില്ലും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും സൂര്യരശ്മിയേ കാ പ്രശോഭിച്ചെണ്ണം ദൈവമേ അങ്ങേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമേ ഈശോയ്ക്കേറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് ഈശോ മിശുഖായുടെ തിരുപ്പിറവിക്ക് വേണ്ടി സഭയൊന്നാകെ ഒരുങ്ങുന്ന ഒരുക്കത്തിൻ്റെ കാലഘട്ടമല്ലേ ഇത് നമ്മളതിന് ഇരുപത്തിയഞ്ച് നോമ്പെന്നും ഒക്കെ പ്രത്യേകമായിട്ട് സംബോധന ചെയ്യാറുണ്ട് ഇരുപത്തി അഞ്ച് ദിവസത്തെ ഒരുക്കം ക്രിസ്മസിലാണ് കലാശിക്കുന്നത് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ഈ കാലഘട്ടത്തെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇന്നീ വചനത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ തമ്പുരാൻ്റെ കൃപ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് നിറയാനായിട്ട് നമുക്ക് എഴുപത്തി ഏഴാം സങ്കീർത്തനത്തിലെ രണ്ടാമത്തെ വാക്യം ഒന്ന് ശപിക്കാം കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു രാത്രി മുഴുവൻ ഞാൻ കൈപിരിച്ച് പിടിക്കുന്നു ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല കഷ്ടദിനങ്ങളിൽ കർത്താവിനെ അന്വേഷിക്കുന്ന സങ്കീർത്തകൻ്റെ മനസ്സോട് ചേർന്ന് ഈ ചെറിയ സമയം നമ്മൾ വചനത്തിനുമ്പിരിക്കുമ്പോൾ ക്രിസ്തുവിനെ കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു മനസ്സ് നമുക്ക് ലഭിക്കാൻ ഒരന്വേഷണത്തിൻ്റെ ത്വര നമ്മളിൽ നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം അതുകൊണ്ട് ശാന്തമായ ഒരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് പ്രാർത്ഥനാപൂർവം തിരുമുമ്പിലിരുന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ ശുശ്രൂഷയും നമുക്ക് ഈശോയുടെ പാദങ്ങൾ സമർപ്പിച്ച് വചനത്തിൻ്റെ ശക്തി നമ്മളിൽ എല്ലാവരും നിറയാൻ പ്രത്യേകിച്ച് അത് നമുക്ക് ക്രിസ്മസിനുള്ള ഒരുക്കമായി രൂപാന്തരപ്പെടാൻ നമ്മുടെ കുടുംബങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ നമ്മുടെ കൂടെ ജീവിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം കിട്ടാൻ പ്രത്യേകമായി നമുക്ക് ഈ ഒരു ശുശ്രൂഷയിലൂടെ ഒരു പ്രത്യേക നിയോഗം വരെ സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒക്കെ നമുക്കാവട്ടെ നമുക്കങ്ങനെ ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് അമ്മയാണല്ലോ ക്രിസ്മസിന് നമ്മളെ ഒരുക്കേണ്ട വ്യക്തി കാരണം അമ്മയുടെ മകനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുക അതുകൊണ്ട് അമ്മേ മാതാവേ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈശ്വരോട് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ദൈവ ദൈവമഹത്തിനും ഉപകരിക്കത്തക്കവണ്ണം വിശുദ്ധീകരിക്കപ്പെടാൻ മാത്രം ചെയ്യാൻ നന്മ മാത്രം ചെയ്യുന്നവരാകാൻ ഒരു പാപം പോലെ ഒരു തിന്മ പോലെ ഇന്ന് ചെയ്യാതിരിക്കാൻ നമ്മുടെ എല്ലാ അധ്വാനങ്ങളും പരിശ്രമങ്ങളിൽ വിജയത്തിലെത്താൻ അമ്മേ മാതാവേ ഈ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടി ജീവിതങ്ങൾക്ക് വേണ്ടി അമ്മയെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഈശ്വരോട് പ്രാർത്ഥിക്കണമേ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമേണത്തിനുട്ടെ ഞങ്ങളിൽ വചനധ്യാനത്ത് നമ്മൾ എടുക്കുന്ന ഭാഗം മത്തായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായ രണ്ടു മുതലുള്ള വചനങ്ങളാ നിങ്ങൾക്കറിയാം ആ ആ വചനഭാഗം എന്താണെന്ന് രണ്ടാമത്തെ അധ്യായം ജ്ഞാനികളുടെ സന്ദർശനം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അധ്യായമാണ് അതിനകത്ത് മൂന്ന് രാജാക്കന്മാർ കർത്താവിനെ അന്വേഷിച്ച് വരുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് ബുദ്ധിയുള്ളവര് അറിവുള്ളവർ ജ്ഞാനമുള്ളവര് അവരെ ജ്ഞാനികൾ എന്നൊക്കെയാണ് വിളിക്കുക നമ്മൾ പൂജ രാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞാലും അവർ ജ്ഞാനികളായിരുന്നു അവർ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ടതുകൊണ്ട് അസ്ട്രോളജിസ്റ്റ് അവർ അവരിതിൻ്റെ അർത്ഥം തേടി ആ നക്ഷത്രത്തെ പിഞ്ചുന്നവർ ക്രിസ്തുവിനെ അന്വേഷിച്ച് വരുന്ന ആ വചനഭാഗമാണ് ഹെറുദേശ് രാജാവിൻ്റെ കാലത്ത് യൂതയായിലെ ഭേദലഹമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്റ്റ് ദേശത്തു നിന്നും ജ്ഞാനികൾ ജെറൂസലമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായ ക്രിസ്തു ജനിച്ചത് എന്ന് കാരണം ആരാമൻ്റെ നക്ഷത്രം കണ്ടു എന്നാണ് പറയുക അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ഉടമകളായെത്തുന്ന ഈ മൂന്ന് പേരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ക്രിസ്തു അന്വേഷണം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവട്ടെ നമുക്ക് ആ ഒരു പ്രത്യേകമായ ആശയം മുമ്പിൽ വെച്ചുകൊണ്ട് കൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ തേടിയവരാണ് അക്രൈസ്തവരായ ഒരുപാട് ആളുകളുടെ കഥ നമ്മൾ നമ്മുടെ മീഡിയയെക്കൂടെയൊക്കെ തീ എന്ന് പറഞ്ഞ ഒരു ഒരു പരമ്പരയിൽ നമ്മൾ കാണാറുണ്ട് കർത്താവിനെ കണ്ടെത്തിയ ആളുകൾ ഒരുപാട് ഹിസ്റ്ററി ചരിത്രം നമ്മൾ കാണാറുണ്ട് ഞാനൊക്കെ ഒന്ന് സെമിനാരി പഠിക്കുന്ന കാലത്ത് കെ പി കേശവമേനെ ഒരു പുസ്തകമുണ്ട് നാം മുന്നോട്ട് എന്ന് പറയുന്ന പരമ്പര എഴുതിയ കെ പി കേശവമേനും അദ്ദേഹത്തിൻ്റെ യേശുദേവൻ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈ കൈപിടിച്ച് കണ്ണു ശരിക്ക് കാണത്തില്ല അദ്ദേഹത്തിന് അദ്ദേഹം സെമിനാരി വന്നപ്പോൾ ഈ യേശുദേവൻ എന്ന പുസ്തകം അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയ ആ കാലം മുതൽ എനിക്ക് ഒരു പുതിയ കണ്ണ് യേശു തന്ന തന്നു എന്നാ പറയുക യേശുവിനെക്കുറിച്ച് ഞാൻ കേട്ടതും വായിച്ചറിഞ്ഞതും മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിച്ച് കേട്ടതും എല്ലാം കൂടി എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ സൂക്ഷിച്ച് വെച്ച് ഞാൻ യേശുദേവൻ എന്ന പുസ്തകം എഴുതുക അദ്ദേഹത്തിന് അത് പറയുമ്പോഴും കാണാൻ മേലാത്ത കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കി തന്നൊക്കെ അത്രയും ഗദ്ഗതത്തോടു കൂടി യേശുവിനെ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു മനുഷ്യൻ അങ്ങനെ എത്രയോ പേരുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നറിയാവാം നമ്മൾ പലപ്പോഴും പലരെ അറിയത്തില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വേറൊരു ലെവലിലൊക്കെ ജീവിച്ചു പോകുന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് അപ്പം നമുക്കൊരു ക്രിസ്തു അന്വേഷണത്തിൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ ഇത് പണ്ട് കാലം മുതലുള്ളതാണ് ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഒരു ഒരു പ്രത്യേകമായ ശൈലി ഒരു രീതിയൊക്കെ നമ്മൾ ഈ സാഹിത്യത്തിലൊക്കെ ഒരുപാട് ക്രിസ്തു അന്വേഷണ കഥകൾ നോവലുകളായിട്ടൊക്കെ പദ്യങ്ങളായിട്ട് കവിതകളായിട്ടൊക്കെ കടന്നു വന്നിട്ടുണ്ട് നിങ്ങളൊരു പക്ഷേ ഒക്കെ പണ്ടെങ്കിലൊക്കെ വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാവാം ഇംഗ്ലീഷ് സാഹിത്യകാരനായ ടി എസ് സലിയേട്ടൻ്റെ ഒരു പോയം അല്ലെങ്കിൽ ഒരു കവിത എന്നൊക്കെ പറയുന്നത് വേസ്റ്റ് എന്നൊക്കെ പറയുന്നത് ക്രിസ്തുവിൻ്റെ അനുഭവങ്ങളുടെ അഭാവത്തിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന ദുർഗതികളെക്കുറിച്ച് അതിനകത്ത് പറയുക ക്രിസ്തുവ് ഇല്ലാത്തൊരവസ്ഥ ഈ ഭൂമിയിൽ ഉണ്ടായാൽ അതെങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഇതിവൃത്തം അതിനകത്ത് ഒളിഞ്ച് കിടപ്പുണ്ട് എന്താ ക്രിസ്തുവിൻ്റെ സ്വഭാവം ക്രിസ്തു ആരാണ് എന്നുള്ളൊരു അന്വേഷണം അതിനകത്ത് കിടപ്പുണ്ട് അതൊക്കെ ഇങ്ങനെ വായിച്ച് വായിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്തു ദൈവമായി ടി എസ് ശരീട്ട് എന്ന് പറയുന്ന കവി വിശ്വസിച്ച് വരുന്നത് എങ്ങനെയാണെന്ന് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് ക്ഷമിക്കുക എന്ന് പറയുന്നത് ആരും ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയും കാരണം തന്നെ ആ വിധമെല്ലാം വേദനിപ്പിച്ച് നിരപരാധിയായി തന്നെ കുറ്റക്കാരനായിട്ട് കുരിശിത്തറച്ച് നിൽക്കുന്ന താഴെ നിന്ന് വെല്ലുവിളിക്കുന്ന ആ ശത്രുക്കളുടെ കണ്ണിൽ നോക്കിയിട്ട് പിതാവ് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയണമെങ്കിൽ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ അതാണ് ക്രിസ്തുവിനെ ദൈവമാക്കുക സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ എന്ത് പറയും ഇവരെ ചോദിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ സ്നേഹിക്കുന്നവർ ക്ഷമിക്കാൻ ആർക്കും വരുന്നത് മാനുഷികമാണ് പക്ഷേ അതേസമയം സ്നേഹിക്കാത്തവരെ ദ്രോഹിക്കുന്നവരെ ജീവനെടുക്കുന്നവരെ ക്ഷമ കൊണ്ട് പൊതിയാനും കഴിയുന്നത് ക്രിസ്തുവിന്മാത്രം അതാണ് ക്രിസ്തുവിന് ദൈവികതയും ക്രിസ്തുവിന് മാനുഷികതയും എന്നൊക്കെ പറയുക അപ്പോൾ ക്രിസ്തു അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം ഇതിനകത്തൊക്കെ അവതരിപ്പിക്കുക അതൊക്കെ ഒരുപാട് ആളുകളെയൊക്കെ ഇങ്ങനെ സ്വാധീനിക്കുന്ന ചിന്തകളായിട്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ വരുന്ന ചിന്തകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് വലിയ ആളുകളും ചെറിയ ആളുകളുമൊക്കെ ക്രിസ്തുവിനെ തേടിപ്പോയവരാ നമ്മുടെ കൊഴുപ്പനെന്നറിയാമോ നമുക്കെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക ഇന്ന് ഞാൻ ഓർക്കാറുണ്ട് ചിലപ്പോൾ പെട്ടെന്നൊരു ആവശ്യം വന്ന് നാല് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണ് അയ്യോ ഈ അഞ്ചാറ് പേര് വരും നമുക്ക് എന്നാ ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ ഉടനെ നമ്മൾ റെഡിമെയ്ഡ് ഭക്ഷണത്തിലേക്കൊക്കെ പോവുകയല്ലേ അവിടെ കൊടുത്താൽ മതി ഓർഡർ കൊടുത്താൽ മതി സമയമാകുമ്പോൾ ഭക്ഷണം നമ്മുടെ വീട്ടിലെത്തിച്ച് തരും ഒരു പ്രശ്നമില്ല ഒക്കെ റെഡിമെയ്ഡാണ് അങ്ങനെ എല്ലാ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ പണ്ടൊക്കെ ഒരു ഷർട്ട് തയ്പ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത് തയ്പ്പിക്കണേ പോയി അളവ് എടുത്ത് തയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിക്കണമായിരുന്നു ഇപ്പം അങ്ങനെയല്ല റെഡിമെയ്ഡ് സാധനങ്ങൾ എല്ലാം ഭൂമികളുടെ സർവ്വ് നമുക്ക് ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും റെഡിമെയ്ഡായിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ ഭക്തിയും ആധ്യാത്മികതയും പോലെ റെഡിമെയ്ഡ് നമുക്ക് ആവശ്യമുണ്ടോ നമ്മൾ ചെന്ന ആധ്യാത്മിക കർമ്മത്തിൽ പങ്കുചേർന്നു അനുഭവിച്ച് തിരിച്ചു പോകുന്നു അല്ലാതെ സ്ഥായിയായ ഒരു അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് എന്ന് പറയാൻ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ ഉള്ള വ്യക്തികളുടെ എണ്ണം കുറയുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് അങ്ങനെയുള്ളവരാകണം നമ്മൾ ധാരാളം സഹോദരന്മാരെ നമ്മൾ ഒരു മുപ്പത് വർഷത്തിനിടയിൽ നമ്മൾ കാണാറ് മുപ്പത് നാൽപ്പത് വർഷത്തിനിടയിൽ ക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരുപാട് മനുഷ്യരുടെ കഥ അതൊക്കെ ഒരു പ്രത്യേക സാഹചര്യം ചിലപ്പം സഹനങ്ങളുടെ തീച്ചുള്ളിലേക്ക് എറിയപ്പെട്ട അവസരത്തിലാകാം അവർ ആശ്വാസത്തിന് വേണ്ടി തേടി തേടി അവസാനം അവസാനമെത്തിയത് ക്രിസ്തുവിൻ്റെ സവിധത്തിലാണ് അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ സാക്ഷികളില്ലേ നമ്മുടെ കൂടെ നമ്മുടെ ഇടയ്ക്ക് ഉണ്ട് നമുക്കറിയാം അവരൊക്കെ നമ്മുടെ ധ്യാന സെൻറ്ററുകളിൽ നമ്മൾ സാക്ഷ്യം പറയാറുണ്ട് ദേവാലയങ്ങളിലേക്ക് വന്നിട്ട് അവർ നമ്മോട് പറയും ഞങ്ങളിങ്ങനെയൊക്കെ കർത്താവിനെ കണ്ടെത്തിവരാ ചിലരൊന്നും ക്രൈസ്തവരേ ആയിരുന്നില്ല ഇന്ന് നമ്മുടെ വചനപ്രഘോഷണ വേദികളിലൊക്കെ വളരെ ശക്തിയോടുകൂടി വചനത്തിന് സാക്ഷ്യം വഹിക്കുന്ന ജീവിത വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വന്ന ആളുകൾ ക്രിസ്തുവിനെ കണ്ടെത്തിവരും നമ്മൾ ഈ പഴയ വിശ്വാസികൾ എന്ന് ഒരു ഗ്രൂപ്പ് അവരെ ശ്രദ്ധയോടെ കേട്ടിരിക്കാറല്ലേ അപ്പോൾ കേട്ടിരുന്നാൽ മാത്രം പോരാ അവർക്ക് ദൈവം കൊടുത്ത അനുഗ്രഹം നന്ദി പറഞ്ഞാൽ മാത്രം പോരാ അതിനപ്പുറം ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തുമാത്രം ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട് ഐ വിറ്റ്നസ് നമ്മൾ പറയാല് കണ്ടുകൊണ്ട് കണ്ടവർ കാതുകൊണ്ട് കേട്ടവർ ഹൃദയം കൊണ്ട് സ്പർശിച്ചറിഞ്ഞവർ യോഹനാനങ്ങനെയാ ലേഖനം തുടങ്ങുക അപ്പം അങ്ങനെയുള്ള ദൈവ അനുഭവത്തിൽ ക്രിസ്തുവ അന്വേഷണത്തിലേക്കൊക്കെ കടന്നു പോകാതെ നമ്മളൊക്കെ പലപ്പോഴും കിട്ടിയ വിശ്വാസം കൊണ്ട് നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ സഭയുടെ പശ്ചാത്തലങ്ങളിൽ കിട്ടിയ ആ വിശ്വാസം കൊണ്ട് താൽക്കാലികമായി കടന്നു പോകുന്നവരാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞവരല്ല ചില മാമൂലുകളെ ചില ആഘോഷങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ചില ചടങ്ങുകളെയൊക്കെ അറിയുന്നവരാണ് നമ്മൾ അല്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നെങ്കിൽ വിശുദ്ധ കുർബാന എന്താണെന്നറിഞ്ഞ അനുഭവത്തിലാണ് ഞാൻ പോകുന്നത് എന്ന് പറയാൻ സാധിക്കുക ഞാനൊരു വൈദികനായ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ ഈ ജീവിതത്തിൽ എന്നെ തൊട്ടിയൊരു ക്രിസ്തു ഉണ്ട് എന്നെ സ്വാധീനിച്ച ക്രിസ്തു വചനങ്ങളുണ്ട് എനിക്ക് ദർശനമായി നിൽക്കുന്ന ക്രിസ്തു ജീവിതമുണ്ട് അങ്ങനെ പറയാതെ ഞാനിങ്ങനെ പഠിച്ചു അല്ലെ പഠനത്തിൻ്റെയൊക്കെ ബാക്കി എനിക്ക് പട്ടം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ അത്ര വിശ്വസിക്കുകയൊന്നുമില്ല ഇത് പരമ്പരാഗതമായ ചില ചില ആചാര അനുഷ്ഠാനങ്ങളുടെ ബാക്കി പത്രമായി വന്നതല്ല നമ്മുടെ വിശ്വാസ ജീവിതം ക്രിസ്തുവിനെ അന്വേഷിക്കുക ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നാ പറയുക ഈ ക്രിസ്തു അനുഭവം പങ്കുവെക്കാനാണ് നമ്മളൊക്കെ പലപ്പോഴും സാധിക്കേണ്ടത് നമ്മളാരും അങ്ങനെ ചെയ്യാറല്ല അതൊക്കെ വേറെ പല വിഭാഗക്കാർക്കൊക്കെ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇതൊന്നും പറയാൻ നമുക്ക് നമ്മൾ ആ പരമ്പരാഗതമായ അനുഷ്ഠാനങ്ങളിൽ മാത്രം അങ്ങനെ മുഴുകി പോകുന്നവരാണോ എന്നൊക്കെ അന്വേഷിക്കണം ഞാൻ പറയും ദൈവത്തെ അന്വേഷിക്കാൻ പോയാൽ ദൈവത്തിന് മാത്രമല്ല ഏത് കാര്യം നമ്മൾ അന്വേഷിക്കാൻ പോയാൽ അവിടെ പ്രത്യേകതയിലൂടെ നമുക്ക് അന്വേഷിക്കുന്നതെല്ലാം നമുക്ക് വെളിപാടായിത്തീരുകയാണ് അന്വേഷിക്കുന്നില്ല നമുക്ക് വെളിപാടായി വെളിപാടായിത്തീരുന്നു ഞാനിപ്പോൾ ഒരു കടൽ തീരത്ത് പോയി നിന്ന് നിൽക്കുകയാണെന്ന് വിചാരിക്കാം അല്ല നിങ്ങളൊക്കെ പോയി നിൽക്കുന്നതാ കടൽത്തീരം നമ്മളിങ്ങനെ കുറേശേ കുറേശ്ശേ ഇറങ്ങി 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 പോകും ഇറങ്ങുന്നിടത്തോളം നമ്മൾ നനയും നനയുന്നിടത്തോളം നമുക്കൊരു അനുഭവമല്ലേ അവസാനം കാൽമുട്ട് വരെ ആകാം അതര വരെയാകാം കഴുത്ത് വരെ വരെയാം ഇറങ്ങുന്നിടത്തോളം നമുക്കനുഭവമാണ് ഇറങ്ങുന്നിടത്തോളം വെള്ളത്തിലേക്ക് ഇറങ്ങുന്നിടത്തോളം നമ്മൾ നനയുന്നു അത് നമുക്കൊരു അനുഭവമായിട്ട് മാറുക ഇനി നൂറ് നടയുള്ള ഒരു സ്ഥലത്തോട്ട് നമ്മൾ കയറി കയറിപ്പോ ഞാൻ ഇരുപതെണ്ണം കയറി ആ ഇരുപതെണ്ണം കയറിയാൽ എനിക്കൊരു അനുഭവം ഞാൻ ഇരുപതെണ്ണം ഞാൻ കീഴ്പ്പെടുത്തി ഇനി ബാക്കി എൺപതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞതുവരെ നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എന്ന് അനയുന്നത് പോലെ നട കയറുമ്പോൾ പല നടകൾക്ക് അപ്പുറം നമ്മൾ എത്തി നിൽക്കുന്നവരെ കീഴടക്കിയതുപോലെ ദൈവത്തെ അന്വേഷിച്ച് നമുക്ക് കിട്ടുന്ന വെളിപാടുകൾ അറിവുകളെല്ലാം ശരിക്കും ഈ അന്വേഷണത്തിൻ്റെ ഉത്തരങ്ങളാണ് കുറച്ചേ കിട്ടിയുള്ളൂ അത്രയായില്ലേ അതുകൊണ്ട് പരമ്പരാഗതമായ ചില വിശ്വാസധാരകളിൽ മാത്രം ജീവിക്കുന്നവരാകാതെ ഇതിൻ്റെയൊക്കെ അർത്ഥം തേടിപ്പോവുക പണ്ട് ഒരു കുട്ടി അവൻ്റെ അമ്മയോട് ചോദിച്ചു പന്ത്രണ്ട് വയസ്സ് വരെ യേശു അമ്മയോടും അപ്പനോടും ഒക്കെ ഒത്തു ജീവിച്ചു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ അവൻ ദേവാലയത്തിൽ പോയി തിരിച്ചു വന്നില്ല എന്നൊക്കെയുള്ള കഥയൊക്കെ ഇവൻ ഭേദവാടത്തിന് ടീച്ചർ പറഞ്ഞു കേട്ടു അവൻ വീട്ടിൽ വന്നിട്ട് അമ്മയോട് ചോദിച്ചു അമ്മ ഈ പന്ത്രണ്ട് വയസ്സ് വരെ അപ്പൻ്റെ അമ്മയുടെയും കേട്ട് ജീവിച്ച കർത്ത അനുസരിച്ച് ജീവിച്ച കർത്ത പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ അമ്മൻ ഇൻഡിപ്പെൻഡൻ്റ് ആകാൻ ശ്രമിച്ചില്ലേ അവനെ അന്വേഷിച്ച് അപ്പനും അമ്മയ്ക്കും പോകേണ്ടി വന്നില്ല തിരിച്ച് പള്ളിയിലേക്ക് അവനിങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അവൻ്റെ ചോദ്യത്തിന് ഉത്തരം അവന് അപ്പോൾ ഈശോ പന്ത്രണ്ടൊക്കെ വയസ്സായപ്പം പള്ളി ചെന്നപ്പോൾ ഒരുപാട് കുട്ടികളെ വേറെ കണ്ടു അവരോടുകൂടി ക്രിക്കറ്റ് കളിക്കുമായിരുന്നോ ദിവസം മുഴുവൻ ചില പിള്ളേർ വീട്ടിൽ നിന്ന് പോയാൽ ക്രിക്കറ്റ് കളി തുടങ്ങിയാൽ പിന്നെ അവർ സമയം പോകുന്ന അറിയാല്ല അങ്ങനെ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു ഈശോ അവിടെ ഇതുവരെ ചോദ്യം ഇതാ അമ്മയ്ക്ക് ഉത്തരം പറയാനൊന്നും കിട്ടുന്നില്ല അവൻ അവിടെ ഉണ്ടായിരുന്ന ഉപാധ്യായന്മാരോട് തൻ്റെ സംശയങ്ങൾ ചോദിക്കുകയും സംശയ നിവാരണം വരുത്തുകയും വചനം പഠിക്കുകയും ചെയ്യുകയായിരുന്നു അമ്മയ്ക്ക് പറയാൻ പറ്റിയില്ല അമ്മ ഉടനെ എന്ത് ചെയ്യുന്ന അറിയാവോ വളരെ ഗൗരവത്തോടെ നിന്നിട്ട് എളിക്ക കയും കൊടുത്ത് ഈ ആവശ്യമില്ലാത്ത ചോദ്യം നീ ചോദിക്കരുത് അവനെ ശാസിച്ചു ആവശ്യങ്ങൾ ചോദ്യം നീ ചോദിക്കരുതെന്ന് പറഞ്ഞാൽ അവനെ വടക്ക് പറഞ്ഞ് പറഞ്ഞു വിട്ടു കാരണം എന്താ മകനെ അങ്ങനെ ആയിരുന്നില്ല യേശു യേശുദേവാലയത്തിൽ ചെന്ന് അവൻ അവിടെ ഉപാധ്യായന്മാർ കൂടി ഇരുന്ന് ദൈവവചനത്തെക്കുറിച്ചും സ്ക്രിപ്റ്റേഴ്സിനെ കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുകയായിരുന്നു കാര്യങ്ങൾ ഗ്രഹിക്കുകയായിരുന്നു പറഞ്ഞു കൊടുക്കാൻ മാത്രമുള്ള അന്വേഷണ ബുദ്ധിയോ വചന അറിവോയി അമ്മയ്ക്കില്ല നമ്മളവരങ്ങ് വടക്ക് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ അങ്ങനെയുള്ള മേഖലകളിൽ നിന്നൊക്കെ നമുക്ക് ചെറിയൊരു ഒരു പഴങ്കഥവാറി ഞാൻ പറഞ്ഞതേ ഉള്ളൂ പക്ഷേ അതിനകത്തൊരു കാര്യം കിടപ്പുണ്ട് കുഴപ്പം നമ്മുടേത് നമ്മൾ അന്വേഷിക്കുന്നവരല്ല പലരും അന്വേഷിക്കുമ്പം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും കാരണം ദൈവം മറിഞ്ഞിരിക്കും ദൈവത്തെ അന്വേഷിക്കണം എന്നുള്ളതാണ് നമ്മൾ ഏശ്യാപ്രവാചത്തിൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ച് പതിനഞ്ച് വായിക്കും ഇസ്രായേലിൻ്റെ ദൈവം മറിഞ്ഞിരിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് തേടണം അന്വേഷിക്കണം ഒരുപാട് വചനങ്ങളിങ്ങനെ ദൈവത്തെ തേടുന്നതിനെ കുറിച്ചൊക്കെ നമ്മുടെ മുമ്പിൽ നിയമാവർശനം പുസ്തകം നാല് ഇരുപത്തൊമ്പതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അന്വേഷിക്കണം കണ്ടെത്തും നമുക്കൊരു അഷ്വറൻസ് തരികയോ വാഗ്ദാനം ചെയ്യുക ദൈവം നിങ്ങൾ എന്നെ അന്വേഷിച്ചു അന്വേഷിക്കുന്നിടത്തോളം നമ്മൾ കണ്ടെത്തുന്നു കുറച്ച് അന്വേഷിച്ചാൽ കുറച്ച് കൂടുതൽ അന്വേഷിച്ചാൽ കൂടുതൽ ഈ അന്വേഷണത്തിൻ്റെ മേഖല നമ്മൾ പലപ്പോഴും ഉപയോഗപ്പെടുത്താറില്ല നമ്മൾ ഏശയാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു അമ്പത്തഞ്ചാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പം കർത്താവൾ ചെയ്യുന്നു എൻ്റെ ചിന്ത നിങ്ങളുടെ ചിന്ത പോലെയൊന്നുമല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ ഇത്ര ശക്തമാ ആ വാക്യം നമുക്കറിയാം അടുത്തുള്ളപ്പോൾ നമ്മൾ അന്വേഷിക്കണം അകലെങ്കിലും അത്ഭുതമല്ല ദൈവം അടുത്തിരിക്കുന്നവന് അന്വേഷിക്കണം അവന് അങ്ങനെ ഒരു ദൈവാന്വേഷണത്തിൻ്റെ പാതയിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകാറില്ലല്ലോ ക്വസ്റ്റ് ഓഫ് ഗാഡ് എന്നും പറഞ്ഞൊരു പഴയ പുസ്തകം ഞാൻ ഈ പയ്യന്നൂർ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടി അവിടെ ഒരു രാംദാസ് എന്ന് പറയുന്നൊരു ഒരു ഹൈന്ദവ സന്യാസ ഒരു ആശ്രമമാണ് ഞാൻ ആശ്രമം കാണാൻ പോയതാണ് ചെന്നപ്പം ക്വസ്റ്റ് ഓഫ് ഗാഡ് ദൈവാന്വേഷണത്തിൻ്റെ ഒരു പുസ്തകം അദ്ദേഹം അന്വേഷിച്ച് നടന്ന ദൈവത്തെ അദ്ദേഹം കണ്ടെത്തിയ വിധം അത് ത്യാഗം സഹിച്ച കഷ്ടപ്പെട്ട അവിടുന്ന് ഇവിടുന്ന് വായിക്കാവുന്നിടത്തോളം വായിച്ചു ഇരുന്ന് തപസിരുന്ന് പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് നിന്നെ വെളിപ്പെടുത്തി തരണമേ എന്ന് അപേക്ഷിച്ചു അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ദൈവിക വെളിപാടുകളെല്ലാം ആകെ തുകയാ പുസ്തകം അങ്ങനെ ഒരുപാട് നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തരും ദൈവ അനുഭവം നമുക്ക് കിട്ടുന്ന ഈ ദൈവാനുഭവങ്ങളെ നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കുമോ നമ്മുടെ ഒരുപാട് ആളുകൾ നമ്മുടെ സഭയിൽ നിന്നുണ്ട് അവരവർക്ക് കിട്ടിയ ദൈവ അനുഭവങ്ങളെ പങ്കുവെക്കുന്നവർ കാറ്റഗിസം കൊണ്ട് മാത്രം നമ്മുടെ കുട്ടികളുടെ മതപഠനം പൂർണ്ണമാകുന്നില്ല നിങ്ങൾക്ക് എനിക്കറിയാവുന്നൊരു കാര്യമാണ് പന്ത്രണ്ട് വയസ്സ് വരെ അതിനുശേഷവും ഒക്കെ വേദപാഠം പഠിക്കുന്ന കുട്ടികളല്ലേ ഇന്നത്തെ നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉൾപ്പെട്ടു പോകുന്നവരെ പഠിക്കാഞ്ഞിട്ടാണോ അല്ല അവർ ബുദ്ധി കൊണ്ട് മാത്രം തമ്പുരാനെ അന്വേഷിച്ചു അവർ ഹൃദയംകുണ് ദൈവത്തെ അന്വേഷിക്കുന്ന വഴിയിലേക്ക് അവരെ തിരിച്ചുവിടാതെ പോയാൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ മറ്റു പലതും കടന്നു വരും നമ്മൾ തിരിച്ചറിയാം അതുകൊണ്ട് നമ്മളും ദൈവത്തെ അന്വേഷിക്കുന്നവരാകുക നമുക്ക് അന്വേഷിച്ചപ്പോൾ കിട്ടിയ അനുഭവങ്ങളെ നമ്മുടെ ഹൃദയത്തിലുള്ളത് ഹൃദയങ്ങളിലേക്ക് പങ്കുവെക്കുക ഹൃദയത്തിലുള്ളത് ഹൃദയങ്ങളിലേക്ക് പങ്കുവെക്കുന്നതായി മതപഠനം എന്നൊക്കെ പറയുക ദൈവാനുഭവങ്ങളെ പങ്കുവെക്കുന്നതാണ് ശരിക്കും കാറ്റഗറീസും ടീച്ചിങ് എന്നൊക്കെ പറയുക അല്ലാതെ ബുദ്ധി കൊണ്ട് മാത്രം അന്വേഷിക്കുന്നതല്ല ബുദ്ധി വേണം പക്ഷേ ബുദ്ധി തലത്തിലും നമ്മൾ അന്വേഷിക്കണം ഹൃദയ തലത്തിലും അന്വേഷിക്കണം അതുകൊണ്ട് ഈ മൂന്ന് രാജാക്കന്മാർ അവർ മത്താടി ശിവശേഷൻ രണ്ടാമത്തെ അധ്യായ തുടക്കത്തിൽ നമ്മളോട് പറയുന്നത് പോലെ ആ മൂന്ന് പേര് ബുദ്ധിയുള്ളവരായിരുന്നു അവർക്ക് കിട്ടിയ അറിവും ബുദ്ധിയുമെല്ലാം കർത്താവിനെ അന്വേഷിക്കാനായിട്ട് ഉപയോഗിച്ചു നമുക്കതുകൊണ്ട് ദൈവത്തെ തേടുന്നവരായി തീരാനുള്ള ഒരു താല്പര്യം നമുക്ക് ഉണ്ടാവട്ടെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾക്ക് തിരിയണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമുക്ക് തിരിയണം നല്ല പുസ്തകങ്ങളിലേക്ക് നമ്മൾ തിരിയണം ദൈവവചനത്തിലേക്ക് നമ്മൾ തിരിയണം നല്ല നല്ല പ്രഭാഷണങ്ങളിലേക്ക് നമുക്ക് തിരിയണം അതിലുപരി ദൈവത്തെ കണ്ടെത്തി വ്യക്തികളുമായിട്ട് പരിചയപ്പെടണം അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവ അന്വേഷകരായി മാറാം പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലത്ത് ക്രിസ്തുവിനെ തേടി അന്വേഷിച്ച് വന്ന ആളുകളെ പോലെ ആളുകളെപ്പോലെ പുൽക്കൂട്ടം ഒരു അന്വേഷണം നമുക്ക് നടത്താനാവട്ടെ അത് നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിലൂടെയാകട്ടെ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ആകട്ടെ ദൈവ അനുഭവം കിട്ടിയ ആളുകളുടെ ആളുകളുമായിട്ട് നമ്മൾ സമ്പർക്കത്തിലൂടെ ആകട്ടെ നമ്മൾ സ്വന്തമായി തേടുന്ന ദൈവ അന്വേഷണത്തിലൂടെ ആകട്ടെ അത് പങ്കുവെക്കുന്നതിലൂടെ ആകട്ടെ അപ്പം ഈ ക്രിസ്മസ് കാലം ഈശോയെ തേടുന്ന കണ്ടെത്തുന്ന കണ്ടെത്തിയത് പങ്കുവെക്കുന്ന ഒരു കാലമായി തീരാൻ നമ്മുടെ ഈ ചിന്ത നമുക്ക് നമ്മൾ ശ്രദ്ധയിൽ സൂക്ഷിക്കാം ജ്വനിക്കട്ടേ മക്കളാ ഞങ്ങളെ നമുക്കൊരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് തമ്പരാനെ നമുക്ക് വേണ്ടി പുൽക്കൂട്ടിൽ പിറന്ന ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് അന്വേഷകരായ മൂന്ന് ജ്ഞാനികളോട് ചേർന്ന് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് പരമ്പരാഗതമായ വിശ്വാസം ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പൂർവികരെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു വിശ്വാസം ഞങ്ങളെ വളർത്തിയ സഭയോ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഒരുപാട് വെല്ലുവിളികളുടെ മധ്യേ ഞങ്ങൾക്ക് വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നൽകിയ ആത്മീയ അനുഭവങ്ങളെയും അവസരങ്ങളെയും ഓർത്ത് നിനക്ക് ഞങ്ങൾ സ്തുതി പറയുന്നു ഞങ്ങളുടെ ഇടയിൽ ദൈവത്തെ കണ്ടെത്തിയ ഒരുപാട് ആളുകളെ അങ്ങ് സൃഷ്ടിച്ചതിനെ ഓർത്ത് അവരെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതി പറയുന്നു ഈ ക്രിസ്മസ് കാലത്ത് ഞങ്ങൾ അങ്ങേട് തിരുവരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പരമ്പരാഗതമായി ഞങ്ങൾക്ക് വിശ്വാസം തന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്ക് ഉളവാക്കി ഉളവാക്കിത്തന്ന് ഞങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിച്ച അങ്ങനേക്ക് ഞങ്ങളെ നയിച്ച തിരുസഭയെ ഓർത്ത് ഞങ്ങളുടെ ഇടവുകളെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തുതി പറയുന്നു അങ്ങേ കണ്ടെത്താൻ ഞങ്ങളെ സഹായിച്ച എല്ലാവരെയും തിരുമുമ്പാകെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ സമൂഹത്തിൽ അങ്ങേ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരുപാട് സഹോദരങ്ങളെ അവരുടെ ജീവിത സാക്ഷ്യങ്ങളെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തുതി പറയുന്നു ഈശോയെ വെറും വിശ്വാസികളാകാതെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഈ നോമ്പ് പ്രത്യേകമായി അങ്ങേയെ തേടുന്നവരായി ജീവിക്കുവാൻ കണ്ടെത്തുന്നവരായിത്തീരാൻ ബലഹീനരായ ഭാവികളായ ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിൻ്റെ വെളിവും പ്രകാശവും ക്രിസ്തുവിനെ കണ്ടെത്താൻ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി രക്ഷകനായ രക്ഷകനായിശോയെ തന്ന പരിശുദ്ധമ്മേ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ കർത്താവിനെ കണ്ടെത്തി ആധികാരികമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിച്ച് സഹായിച്ചനുഗ്രഹിക്കണമെങ്കിൽ പ്രത്യേകമായി ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മരിയൻ കൂടാരത്തിലൂടെ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ തിരുമമ്പാകെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ജപമാല ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക നിയോഗം പോലെ ഈശോയെ അങ്ങയിൽ നിന്ന് അകന്ന് കഴിയുന്ന അങ്ങേ അറിഞ്ഞിട്ടും അങ്ങേ ഉപേക്ഷിച്ച് നടക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ അറിവിലേക്ക് അന്വേഷണത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രത്യേകമായൊരു നിയോഗത്തോട് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു തിരുസഭയോടൊർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് സ്തുതി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാർപ്പാപ്പായോടും അപ്രസ്തോല ഗണത്തോടും എല്ലാ മെത്രാന്മാരോടും വൈദിക സംഘത്തോടും സന്യസ്തരോടും ആത്മാ പ്രേക്ഷിതരോടും ചേർന്ന് ഞങ്ങൾ അങ്ങേടത്തിന് തിരുമുമ്പാകെ എളിമയോടെ വിനയത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി നിനക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു കർത്താവിനെ കണ്ടെത്തിയ ആഴപ്പെട്ട വിശ്വാസമുള്ളവരാജീവിക്കുവാൻ ഈ ക്രിസ്മസ് കാലത്ത് ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ സകല വിശുദ്ധരോടും ചേർന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ധൃത്വത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് തലകുനിക്കാം കുനിക്കാം തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകി പിതാവായ ദൈവത്തിൻ്റെ കൃപയും ഞങ്ങൾക്ക് വേണ്ടി രക്ഷകനായി അവതരിച്ച് ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഏറ്റെടുത്ത് ഞങ്ങളെ രക്ഷയിലേക്ക് നയിച്ച കർത്താവായി ഈ കൃപയും ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് സഭയുടെ നാമത്തിൽ നിങ്ങളെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്മസിന് വേണ്ടിയൊക്കെ ഒരുങ്ങുമ്പോൾ എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹപൂർണമാകട്ടെ കർത്താവിനെ കണ്ടെത്താനുള്ള ഒരു പ്രത്യേകമായ അനുഭവപരമായ കൃപ നിങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു